നമ്മളിത് വേണ്ട നോക്കാനായിട്ട് പോകുന്ന വെച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് തരത്തിലുള്ള ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു ചാനലിലൂടെ തന്നെ. ഓക്കെ, അപ്പൊ നമ്മളിത് വേണ്ട നോക്കാനായിട്ട് പോകുന്ന വെച്ചാൽ ഫോട്ടോഷോപ്പ് എക്സ്പ്രസ് എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് നമ്മളിത് വേണ്ട ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിലുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ആണ് നമ്മളിത് വീഡിയോ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ആയിക്കോട്ടെ ഐഫോൺ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് അഡോബ് ഫോട്ടോഷോപ്പ് എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എത്രത്തോളം ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു പ്രീമിയം അല്ലെങ്കിൽ ക്യാഷ് കൊടുത്തിട്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനും കൂടിയാണ് അഡോബിന്റെ അഡോബ് ഫോട്ടോഷോപ്പ് എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോ ഒരു ഫ്രീ ആയിട്ട് നമ്മൾ എത്രത്തോളം ടൂൾസ് അതിൽ അവൈലബിൾ ആണ് എന്നുള്ള കാര്യമൊക്കെ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും പോയി കാണണമെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ ബെല്ലേ കണ്ട ഓൾ നോട്ടിഫിക്കേഷൻ വളർത്താണെങ്കിൽ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയ വീഡിയോസ് ഒന്നും നിങ്ങൾ അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് തന്നായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെ വീഡിയോ ആയിട്ട് പോകാം. വാട്സ്ആപ്പ് ഗൈസ് സാധിക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാദിക്ടോക്സ്. അപ്പോൾ ഈ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പ് എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ എല്ലാവരുടെ ഫോണിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ആൻഡ്രോയിഡിലായാലും iOS ആയാലും ഒരുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഫോട്ടോഷോപ്പ് എക്സ്പ്രസ് സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്, ആപ്പ് സ്റ്റോറിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ പ്രീമിയം നമുക്ക് വേണമെങ്കിൽ പൈസ കൊടുത്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ കൂടുതലായിട്ടുള്ള ടൂൾസ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അല്ലാന്നെങ്കിലും ഇതിൽ ഒരുപാടുള്ള ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള കുറേ ടൂൾസ് ഉണ്ട്. ഓക്കെ, യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ടൂൾസ് ഉണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇൻ്റർഫേസിൽ നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. എഡിറ്റ്, റീടച്ച്, മിക്സ്, കൊളാഷ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് ആദ്യം തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൂടാതെ നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള ഓക്കെ എഡിറ്റിങ്ങിൻ്റെ ഒരു എന്താ പറയുക, എളുപ്പത്തിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള സ്റ്റാർട്ട് നൗ എന്നുള്ള ബട്ടണും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒറ്റ ക്ലിക്കിൽ നമുക്കിതൊക്കെ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള എഡിറ്റ് തന്നെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമുക്കൊരു ഫോട്ടോ സിമ്പിളായിട്ട് എങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ എഡിറ്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണ് എഡിറ്റ് ചെയ്യാനുള്ള വെച്ചാൽ ആ ഫോട്ടോ സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ആദ്യമായിട്ട് കാണാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഈ ഫോട്ടോയുടെ ലുക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രീസെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ആ രീതിക്കുള്ള ഒരുപാട് തരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള പ്രീസെറ്റ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു സംഭവം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അതിനനുസരിച്ചുള്ള ഒരു ഫിൽറ്ററും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഒരുപാട് ഇതുള്ള ഫിൽറ്റേഴ്സ് ഉണ്ട്. ഇതിലും നമുക്ക് പ്രീമിയം യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഇതൊക്കെ പ്രീമിയം ആയിട്ട് നമുക്കിവിടെ സ്റ്റാർ കാണുന്നതൊക്കെ പ്രീമിയം ആണ്. ഓക്കെ, സ്റ്റാർ ഇല്ലാത്തതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. മൈ ലുക്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രേ കാണുന്നുള്ളൂ. അപ്പോൾ ഇനി വേറെ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇവിടെ ഒരുപാട് തരത്തിലുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് ഇവിടെ ഓക്കെ ഒരുപാട് തരത്തിലുള്ള ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്. സെലക്ഷൻ ടൂൾസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് തന്നെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സെലക്ഷൻ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഭാഗം നമുക്ക് സെലക്ട് ചെയ്തിട്ട് ആ ഭാഗത്തേക്കുള്ള എക്സ്പോസർ, ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ലൈറ്റ്, കളറ്, അതുപോലെ തന്നെ എഫക്റ്റ്, ഇതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ലൈറ്റിൽ പോയിട്ട് നമുക്ക് ജസ്റ്റ് ഈ ഒരു ഫോട്ടോക്ക് അനുയോജ്യമായിട്ടുള്ളൊരു ലൈറ്റ് കറക്റ്റായിട്ട് തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഒരുപാട് തരത്തിലുള്ള ലൈറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെയുള്ള സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് തരത്തിലുള്ള സംഭവങ്ങൾ കാണുന്നുണ്ട്. എഫക്ട്സ്, ഡീറ്റെയിൽസ്, കാര്യങ്ങളൊക്കെ നമുക്കിതിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ HSL എന്ന് പറയാനുള്ളൊരു സംഭവമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള സെലക്ട് ചെയ്തിട്ടുള്ള ആ ഭാഗത്തുള്ള കളറും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്പ്ലിറ്റ് ടോൺ ഉണ്ട്, അതുപോലെ തന്നെ ബ്ലർ ഉണ്ട്, വിഗ്നെറ്റ്, അതുപോലെ തന്നെ ഓപ്റ്റിക്സ്, ഇതുപോലെ സംഭവങ്ങളൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട്, സബ്ജക്റ്റ്, ഫുള്ള് എന്ന് പറഞ്ഞിട്ട് മൂന്ന് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏത് ഭാഗത്താണ് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ എഫക്റ്റും കൊടുക്കേണ്ടത് നമുക്കിതുവരെ സെലക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം ഇതുപോലെ പ്ലസ് ബട്ടൺ ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം അവിടെ സെലക്ട് ആവുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കളേഴ്സും അതുപോലെ തന്നെ എഫക്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെയുള്ള സംഭവം വെച്ചാൽ ഹീലിംഗ് ആണ്. ഹീലിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതെങ്കിലും സബ്ജക്റ്റിലുള്ള ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് സിമ്പിളായിട്ടുണ്ട് അല്ലെങ്കിൽ ഫോട്ടോയിലുള്ള ഏതെങ്കിലും ഭാഗം നമുക്ക് ജസ്റ്റ് ഹീൽ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇറേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒറ്റ ക്ലിക്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും.
ഇറേസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ബ്രഷിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഭാഗം ഇവിടെ തന്നെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെയുള്ള സംഭവം അഡ്വാൻസ്ഡ് ആണ്. അഡ്വാൻസ്ഡ് നമുക്ക് ഒപ്പാസിറ്റി, അതുപോലെ തന്നെ സൈസ്, ഫീതർ, അതുപോലെ സംഭവങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ മാനുവലി കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെയുള്ള വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ക്രോപ്പാണ്. ക്രോപ്പിൽ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ക്രോപ്പിൻ്റെ ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള ക്രോപ്പ് നമുക്കിവിടെ അവൈലബിൾ ആണ്. സോഷ്യൽ മീഡിയക്കുള്ള ഏത് തരത്തിലുള്ള രീതിയിൽ നമുക്ക് ക്രോപ്പ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പ്രിൻറ്റിൽ ചെയ്യുവാണെങ്കിൽ അതിലേക്കുള്ള കറക്റ്റായിട്ടുള്ള ആസ്പെക്ട് റേഷ്യോ നിങ്ങൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റൊട്ടേറ്റ്, ട്രാൻസ്ഫോം, അതുപോലെ പല രീതിയിലുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പിന്നെയുള്ളത് തീംസ് ആണ്. ഓക്കെ, തീംസിൽ നമുക്ക് ഒരുപാട് തരം തീംസ് ഇവിടെ അവൈലബിൾ ആണ്. സ്റ്റോറീസ്, ട്രാവൽ, ലൈഫ് ഇവൻറ്റ്, അതുപോലെ തന്നെ പോർട്രേറ്റ്സ്, ലാൻഡ്സ്കേപ്പ്, ഫുഡ്, ഡുവോ, അതുപോലെ തന്നെ പല തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, നിങ്ങളെ കറക്റ്റായിട്ടുള്ള ഫോട്ടോ ഏത് തരത്തിലുള്ള സംഭവമാണോ എന്ന് നിങ്ങൾ സിമ്പിളായിട്ട് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ സിമ്പിളായിട്ട് ഒറ്റ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സംഭവം പാടെ മാറുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഈ രീതിയിലുള്ള ഒരു മാറ്റം കാര്യങ്ങളൊക്കെ. തീമും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കും. അതുപോലെയുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും. പിന്നെയുള്ള ഓവർലേസ് ആണ്. ഓക്കെ, ഓവർലേസ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ഒരുപാട് തരത്തിലുള്ള ലൈറ്റ് ഓവർലേസ് നമുക്ക് ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സിമ്പിളായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് സാമ്പിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. ഓക്കെ, നിങ്ങളെ ഫോട്ടോ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ബൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ രീതിക്കുള്ള ഒരു കറക്റ്റായിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെയുള്ള ചില ബ്ലെൻഡിങ് മോഡാണ്. ബ്ലെൻഡിങ് നമുക്ക് ലൈറ്റിനുണ്ട്, അതുപോലെ തന്നെ സ്ക്രീന്, കളർ ഡോഡ്ജ്, ഓവർലേ, അതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. സ്നാപ്പ് സീഡിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ സെയിം ആ ഓപ്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇതിലും വരുന്നത്. പിന്നെയുള്ളത് ടെക്സ്റ്റ് ആണ്. നമുക്ക് കറക്റ്റായിട്ട് ടെക്സ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഒറ്റ ക്ലിക്ക് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ടെക്സ്റ്റ് കൊടുക്കണമെങ്കിൽ നമ്മൾ പ്രീമിയം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടാതെ തന്നെ സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ സിമ്പിളായിട്ട് സ്റ്റിക്കേഴ്സ് ഒരുപാടുണ്ട്. അപ്പോൾ അതിലേതാണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ടിക്ക് മാർക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഈ ഒരു കറക്റ്റായിട്ടുള്ള ഈ ഒരു ഫോട്ടോയിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിക്കുള്ള എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താൻ സാധിക്കും. പിന്നെ നമ്മളെ ഫോട്ടോക്ക് ഫ്രെയിം കൊടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രെയിമിലോട്ട് ഇത് മാറ്റാനും സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഏത് ഫ്രെയിമാണോ വേണ്ടത് ആ രീതിക്ക് കറക്റ്റായിട്ട് ഇത് ഫ്രെയിം ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ രീതിക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രെയിം ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. ആ രീതിക്കുള്ള ഒരുപാട് തരം ടെംപ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. പിന്നെയുള്ള സംഭവം വെച്ചാൽ ഐസ് ആണ്. ഓക്കെ, ഐസ് എന്ന് പറയുന്നത് നമുക്ക് സബ്ജക്റ്റിലുള്ള ഐസ്, ഈ കണ്ണിൻ്റെ പോർഷൻ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനും പ്രീമിയം കൊടുക്കണം. ഓട്ടോമാറ്റിക് എഡിറ്റിംഗ് ആണ്. ഓക്കെ, ഓട്ടോ എൻഹാൻസിൽ ജസ്റ്റ് ക്ലിക്ക് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഫോട്ടോ എഡിറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെയുള്ള സംഭവം വെച്ചാൽ നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണാൻ പറ്റും. ഓക്കെ, ഇത് ബിഫോർ, ഇത് ആഫ്റ്റർ. ഓക്കെ, അപ്പോൾ ഈ അടുത്തുള്ള സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഷെയർ ബട്ടൺ ആണ്. ഷെയർ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ ഒരുപാട് തരം സംഭവമുണ്ട്. ഇപ്പോൾ വാട്ടർമാർക്ക് ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാം. വാട്ടർമാർക്ക് നമുക്ക് മാനുവലി ആഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോഷോപ്പിൻ്റെ ഒരുപാട് തരത്തിലുള്ള വാട്ടർമാർക്സ് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സിമ്പിളായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പിക്സൽ, ഒറിജിനൽ പിക്സൽ മാറ്റം വരുത്താനും കാര്യങ്ങളൊക്കെ സാധിക്കും. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കസ്റ്റം റീസൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഇതുപോലെ മാക്സിമം റെസൊല്യൂഷനിലിട്ടിട്ടുണ്ട്. അതിനുശേഷം ബാക്കടിച്ചതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് തന്നെ ക്വാളിറ്റി നമുക്ക് 100% ആക്കാം. ഓക്കെ, മാക്സിമം ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ബാക്കടിക്കുക. മാക്സിമം ആക്കണമെന്നെങ്കിൽ നമുക്ക് പ്രീമിയം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 85 അപ്പോൾ നമുക്ക് പ്രീമിയം അല്ലാതെ ഫ്രീ ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിന് ശേഷം സിമ്പിളായിട്ട് തന്നെ സേവ് എന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫോട്ടോ നമ്മൾ ഗാലറിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെയൊരു കറക്റ്റായിട്ട് നമുക്ക് ഒരു 3 ഡോട്ട് കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഫോട്ടോയുടെ ഇൻഫോ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഏത് ഡിവൈസിലാണ് എടുത്തിട്ടുള്ളത്, പിന്നെ ഏത് എന്നാണ് എടുത്തിട്ടുള്ള ടൈമും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് നമ്മളിതുവരെ ചെയ്തിട്ടുള്ള എല്ലാ എഡിറ്റും കാര്യങ്ങളൊക്കെ റീവേർട്ട് ഒറിജിനൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒറിജിനൽ ഫോട്ടോയിലോട്ടായിട്ട് മാറുന്നതായിരിക്കും. ഓക്കെ, കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള ആ സംഭവത്തിലോട്ട് മാറുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെയാണ് അഡോബ് ഫോട്ടോഷോപ്പ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഇത് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. വളരെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ചെറിയ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അഡോബിൻ്റെ ഫോട്ടോഷോപ്പ് എക്സ്പ്രസ് എന്നുള്ള ആപ്ലിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി, റിപ്ലൈ ചെയ്യാൻ തരാം. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാകും, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഫോളോ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക, എന്നിട്ട് ഡൗട്ടും കാര്യങ്ങളൊക്കെ അവിടെ ചോദിച്ചു കഴിഞ്ഞാലും കറക്റ്റായിട്ട് റിപ്ലൈ കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എടുത്ത് ചോദിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി കിട്ടില കണ്ടുമ്പോട്ടെ. നാളെ കാണാം. വരേക്കും ഗുഡ് ബൈ.